യത്തീംഖാനകളിലെയും മദ്രസകളിലെയും പീഡന വാർത്തകൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പ്രകൃതി വിരുദ്ധ പീഡനം അടക്കമാണ് പല യത്തീംഖാനകളിലും മദ്രസകളിലും നിർബാധം നടക്കുന്നത്. ഓരോ വാർത്ത പുറത്തുവരുമ്പോഴും ഉത്തരവാദികളായ ഉസ്താദുമാരെ പിടിച്ച് അകത്തിരുന്നതല്ലാതെ പീഡനത്തിന് കുറവൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. ഈ പീഡനങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ കൂടിയാണ് 2017 യത്തീംഖാനകളടക്കമുള്ള എല്ലാ അനാഥാലയങ്ങളും ബാലനിധി വകുപ്പിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. യത്തീംഖാനകളെ ബാലനിധി വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്ന് അവയെ ശിശുക്ഷേമ സ്ഥാപനങ്ങളായി രജിസ്റ്റർ ചെയ്യിക്കാനായിരുന്നു നീക്കം. എന്നാൽ കേരളത്തിലെ സമസ്ത ഉൾപ്പെടെയുള്ള യത്തീംഖാന മാനേജ്മെന്റുകൾ ഈ നീക്കത്തെ നഖശിഖാന്തം എതിർക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത്തരത്തിൽ യത്തീംഖാനകളെ ശിശുക്ഷേമ സ്ഥാപനങ്ങളായി രജിസ്റ്റർ ചെയ്യുന്നത് യത്തീംഖാനകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് കാണിച്ച് സമസ്ത കേരളത്തിൽ നിന്ന് സുപ്രീംകോടതി സമീപിക്കുകയും ചെയ്തു. യത്തീംഖാനകളെ ബാലനീതി നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനെതിരെ സമസ്ത നൽകിയ ഈ ഹർജികൾ പ്രത്യേകം പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ യത്തീംഖാനകൾ അടച്ചിടേണ്ടി വരുമെന്നും സമസ്തയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് ഹർജികൾ പ്രത്യേകമായി പരിഗണിക്കാൻ തീരുമാനിച്ചത്. 2015 ബാലനീതി നിയമപ്രകാരം ശിശുക്ഷേമ സ്ഥാപനങ്ങളായി അനാഥാലയങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ, ജസ്റ്റിസ് ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടത് 2017. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന യത്തീംഖാനകൾ അടക്കമുള്ള അനാഥാലയങ്ങൾ ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവിനെതിരെയാണ് സമസ്ത യത്തീംഖാന കോർഡിനേഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. 1960 അനാഥ അഗതിമന്ദിര നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള യത്തീംഖാനകളെ 2015 ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നാണ് സമസ്തയുടെ വാദം. ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്താൽ യത്തീംഖാനകളിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പോലുള്ളവ ഉണ്ടാകുമെന്നും ഹർജിയിൽ സമസ്ത വാദിക്കുന്നു. ഇതേ തുടർന്നാണ് സമസ്തയുടെ ഹർജി പ്രത്യേകമായി പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത്. എന്നാൽ അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട പൊതു താല്പര്യ ഹർജികളിൽ വിധി പ്രഖ്യാപിച്ചതിനാൽ സമസ്തയുടെ ഹർജി പ്രത്യേകമായി ലിസ്റ്റ് ചെയ്യാൻ സുപ്രീംകോടതി രജിസ്ട്രി തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് മുൻ ഉത്തരവിൽ ഭേദഗതിയും വ്യക്തതയും ആവശ്യപ്പെട്ട സമസ്ത സുപ്രീംകോടതിയെ വീണ്ടും സമീപിച്ചത്. താമസക്കാരായ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ശ്രദ്ധയും പരിചരണവും നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ബാലനീതി വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ നടപ്പാക്കുന്നത്. കുട്ടികൾക്ക് ആനുപാതികമായി നിശ്ചിത എണ്ണം ജോലിക്കാർ, അധ്യാപകർ, കെയർ ടേക്കർ, ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയവരുടെ സേവനം ഉറപ്പാക്കണം എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് ബാലനീതി വകുപ്പ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാലനീതി വകുപ്പ് പ്രകാരം നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാത്ത, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായതോ നിയമപരമായി പൊരുത്തപ്പെടാത്തതോ ആയ കുട്ടികളെ താമസിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഇത്തരം സ്ഥാപനങ്ങൾ നിർത്തലാക്കണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 18 വരെയുള്ള കുട്ടികളാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. കുട്ടികളുടെ പുനരധിവാസം, വികസനം, സംരക്ഷണം, ശ്രദ്ധ എന്നിവയ്ക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും എന്തൊക്കെയാണെന്ന് നിയമം വിശദീകരിക്കുന്നുണ്ട്. നിയമവുമായി സംഘർഷത്തിലേർപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിനായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളും സഹായം ആവശ്യമുള്ള കുട്ടികളുടെ ശ്രദ്ധയും സംരക്ഷണവും ശുശ്രൂഷയും ഉറപ്പാക്കുന്നതിനുള്ള ശിശുക്ഷേമ കമ്മിറ്റികളും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.